എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് അങ്ങനെ രണ്ടാമത്തെ ഗെയിമിലും നമ്മുടെ ആൾക്കാര് തോറ്റ് തൊപ്പിയിട്ട് നിൽക്കുകയാണ്. ഇത്തവണ അവര് നമ്മുടെ ചോപ്പറിനെ ആയിരിക്കും അവരുടെ ടീമിലേക്ക് കൊണ്ടുപോവുക. ചോപ്പറിനെ കണ്ട് വില്ലത്തി പെണ്ണ് അവള് സന്തോഷത്തില് അതിനെ കെട്ടിപ്പിടിച്ച് അച്ചറം പുച്ചറം ഉമ്മ കൊടുക്കും. ചോപ്പറിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോഴായിരിക്കും അവൻ റോബിനെ കാണുക. അവളെ കണ്ട സന്തോഷത്തില് അവളുടെ മടിയിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ് അവൻ നിലവിളിച്ച് പറയും, എനിക്കിവിടെ നിൽക്കണ്ട, നമുക്ക് നമ്മുടെ പഴയ ടീമിലേക്ക് പോവാം. റോബിനാണെങ്കിൽ അവളെ കൊണ്ട് പറ്റും പോലെ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. അതേസമയം ഇവിടെ നമ്മുടെ ആൾക്കാരും വലിയ ദുഃഖത്തിലാണ്. കാരണം ഒരേ ഒരു ഗെയിം മാത്രമാണ് അവരുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. ലൂഫി പറയും, ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, എന്തൊക്കെ സംഭവിച്ചാലും അടുത്ത ഗെയിമില് നമ്മൾ രണ്ടുപേരെയും തിരികെ പിടിക്കും. ഉടനെ അത് കേട്ട് ആ മൂക്കം വില്ലൻ അവൻ ചിരിക്കും. അവൻ ചോദിക്കും, ഗെയിമോ, ഇനി എന്ത് ഗെയിം? രണ്ട് ഗെയിമിലും നിങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടില്ലേ? ഇങ്ങനെ പരാജയപ്പെടുന്ന ഒരു ടീമുമായിട്ട് ഗെയിം കളിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് കേട്ട് നമ്മുടെ ആൾക്കാര് അവര് ഷോക്കാവും. റോബിനെയും ചോപ്പറിനെയും അവർക്ക് നഷ്ടപ്പെടാൻ പോവാണ്. ഉസോപ്പും സോറോ സാഞ്ചിയും അവര് മൂന്ന് പേരും ഇപ്പൊ അവനെ ചീത്ത വിളിക്കാൻ തുടങ്ങും. ചീത്ത വിളി കേട്ട് അവൻ ഡൗൺ ആവും. പക്ഷെ അപ്പോഴും അവനങ്ങനെ കുലുങ്ങാ നിൽക്കും. അപ്പോഴായിരിക്കും നാമി ഒരു ബുദ്ധി വിളിച്ചുണ്ടാവുക. നാമി പറയും, അവസാനത്തെ ഗെയിം അത് നമുക്ക് കളിക്കാം. ആ ഒരു ഗെയിമില് അഞ്ചു പേരെയും വെറ്റ് കെട്ടാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ തോറ്റു പോവാണെങ്കിൽ ടീമില് ബാക്കിയുള്ള അഞ്ചു പേരും നിങ്ങളുടെ ടീമിൽ വന്ന് ചേരും. നാമിയുടെ തീരുമാനം കേട്ട് ഇപ്പം ഉസോപ്പ് അവൾ ഷോക്കാവും. അതിന് സാഞ്ചു പറയും, മിണ്ടാതിരിക്കെ, അവൾ എന്തോ ഒന്ന് കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നാമി ആണെങ്കിൽ വീണ്ടും ആ മൂക്ക വില്ലനെ കൺവീൻസ് ചെയ്യാൻ തുടങ്ങും. ഞങ്ങൾ തോറ്റു പോവാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും നിന്റെ ടീമില് ഒരടിമയെ പോലെ ജീവിക്കും. അഥവാ ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ടീമിലെ രണ്ടേ രണ്ടു പേരെ അവരെ ഞങ്ങൾക്ക് വിട്ടു തരണം. മൂക്കവില്ലനാണെങ്കിൽ കുറെ നേരം ആലോചിക്കും. കാരണം അതൊരു നല്ല ഡീലാണ്. അവർക്ക് വീണ്ടും ജയിക്കാൻ കഴിഞ്ഞ ഇവരെ മുഴുവൻ അവർക്ക് കിട്ടും. നമ്മുടെ ആൾക്കാര് അവരത്ര ചില്ലറക്കാരല്ല എന്ന് ആ വില്ലന് കറക്റ്റായിട്ട് അറിയാം. വില്ലൻ പറയും, നിങ്ങൾ അഞ്ചു പേരെ ഞങ്ങൾക്ക് ഓഫർ ചെയ്യുമ്പോൾ വെറും രണ്ടു പേരെ മാത്രം നിങ്ങൾക്ക് തിരിച്ച് ഓഫർ ചെയ്ത അതിന്റെ സ്റ്റാറ്റസിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഞ്ചു പേർക്ക് പകരമായിട്ട് നിങ്ങളുടെ രണ്ടു പേരും എന്റെ ടീമിലുള്ള 500 പേരെയും കൂടെ ഞാൻ ബെറ്റ് കെട്ടുകയാണ്. ഇൻ കേസ് ഞങ്ങൾ തോൽക്കുകയാണെങ്കിൽ എന്റെ ടീമിലെ 500 സോൾജിയേഴ്സിനെയും പ്ലസ് നിങ്ങളുടെ രണ്ടാൾക്കാരെയും ഞങ്ങൾ തിരികെ തരും. നിങ്ങൾ തോറ്റ നിങ്ങളുടെ ടീമിലുള്ള എല്ലാവരും ഞങ്ങളുടെ കീഴില് അടിമകളെ പോലെ ജീവിക്കണം. അത് കേട്ട് ലൂഫി അവൻ ഷോക്കാവും. അയ്യോ, ഇല്ല ഇല്ല, 500 പേരെയൊന്നും ഗോയിങ് മെറി താങ്ങില്ല. അത് കേട്ട് ഉസോപ്പ് ഇപ്പൊ ലൂഫിയുടെ വാ പൊത്തിപ്പിടിക്കും. മിണ്ടി പോരുത്, എങ്ങനെയെങ്കിലും ഈ ഡീല് അത് ആക്സെപ്റ്റ് ചെയ്യ്, നമുക്ക് ചോപ്പറിനെയും റോബിനെയും തിരികെ പിടിക്കണം. അതിന് ലൂഫിയും ഓക്കെ പറയും. റഫറിക്കാണെങ്കിൽ ഭയങ്കര ആവേശമാവും. റഫറി അടുത്ത മത്സരം അത് അനൗൺസ് ചെയ്യും. ഇവിടെ ആ നീണ്ട മുഖം വില്ലൻ അവൻ നമ്മുടെ ആൾക്കാരെ നോക്കി കളിയാക്കും. അവൻ പറയും, നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിന്റെ സ്പെഷ്യാലിറ്റി അറിയോ? ഡയറക്റ്റ് നിന്ന് ഫൈറ്റ് ചെയ്യണം. എന്റെ അത്രയും പവറൊന്നും നിങ്ങൾക്കില്ല. വേണമെങ്കിൽ ഇപ്പൊ തന്നെ തോൽവി സംബന്ധിച്ച ഇടി കിട്ടി ചാവാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അതിന് ലൂഫി അവൻ അച്ചറം പൊച്ചറം ഇപ്പൊ അവനെ ചീത്ത വിളിക്കും. അങ്ങനെ അവസാനം ഗെയിം കളിക്കാനായി അവര് തയ്യാറാവും. അതിനു പറ്റിയ സ്ഥലം അത് കണ്ടെത്താനായി ആ വില്ലനും ലൂഫിയും അവർ രണ്ടുപേരും ചേർന്ന് വലിയൊരു പീരങ്കി അത് വട്ടത്തിൽ കറക്കും. പീരങ്കി പോയിന്റ് ചെയ്യുക ആ വില്ലന്റെ കപ്പലിലായിരിക്കും. ഉടനെ വില്ലന്മാർക്ക് ഡബിൾ ഹാപ്പി ആവും. പീരങ്കിയുടെ ബുള്ളറ്റ് അത് വീണെടുത്ത് നിന്ന് 50 മീറ്റർ ചുറ്റളവിൽ വേണം ഫൈറ്റ് നടത്താൻ. ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഫൈറ്റ് ചെയ്യുന്നവർ മാത്രമേ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. ആരാണോ ഫൈറ്റ് ചെയ്ത് സർക്കിളിൽ നിന്ന് പുറത്തു പോവാ അവരൌട്ടാവും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ജനങ്ങളെല്ലാവരും അവസാനത്തെ ബാറ്റില് അത് കാണാനായി തടിച്ചു കൂടുകയാണ്. ഞാനാണെങ്കില് അവളുടെ ദേഷ്യവും ടെൻഷനും നെഞ്ചെടുപ്പും കൂടിക്കൊണ്ടേയിരിക്കും. ഇവിടെ ചോപ്പറിന് കുറച്ച് സന്തോഷമാവും. കാരണം നമ്മുടെ ആൾക്കാർ തോറ്റു പോവാണെങ്കിൽ അവർ മുഴുവൻ ഈ ടീമിലായിരിക്കും ഉണ്ടാവുക. അപ്പോഴും ചോപ്പറിന് അവൻ്റെ ടീംമേറ്റ്സിൻ്റെ കൂടെ നിൽക്കാം. ഇനി ഇൻ കേസ് നമ്മുടെ ആൾക്കാർ ജയിക്കുകയാണെങ്കിൽ പഴയതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് ഗോയിൻമറി കപ്പലിൽ കറങ്ങി നടക്കാം. അത് കേട്ട് റോബിൻ പറയും, നമ്മൾ തോറ്റു പോവാണെങ്കിൽ പിന്നീട് നമ്മുടെ ക്യാപ്റ്റൻ അത് ലൂഫി ആയിരിക്കില്ല. ആ ദുഷ്ടന്മാര് അവര് പറയുന്നത് കേട്ട് അടിമകളെ പോലെ വേണം നമ്മൾ ജീവിക്കാൻ. ചോപ്പറാണെങ്കിൽ ശരിക്കും അത് കേട്ട് സാഡാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഉസോപ്പും ലൂഫിയും അവർ രണ്ടുപേരും ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അത് സെലക്ട് ചെയ്യാനായിട്ട് ആരംഭിക്കും. കട്ട് ചെയ്ത വലിയ മ്യൂസിക് ലൈറ്റ്സ് ഒക്കെ റേസ് ആവും. നമ്മുടെ രണ്ട് ആശാന്മാരും ഫൈറ്റ് ചെയ്യാൻ
ഇപ്പൊ ആ ഒരു വേദിയിലേക്ക് വരും. സാക്ഷാ ലൂഫിയും ആ മൂക്കം വില്ലനും. ഉസോ ആണെങ്കില് ലൂഫിയെ ഭയങ്കരമായിട്ട് ഒരു ഡിഫറെന്റ് ലുക്കിലായിരിക്കും അവിടേക്ക് കൊണ്ടുവരിക. ലൂഫിയുടെ പുതിയ ലുക്ക് കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കും. കട്ട് ചെയ്ത ലൂഫിയും ആ വില്ലനും അവർ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കും. വില്ലൻ പറയും, ഇത് എന്റെ കപ്പലാണ്, ഇവിടെ വെച്ച് എനിക്ക് നിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്ത് ജയിച്ച് കാണിക്ക്. അതിന് ലൂഫി അവന് വെച്ചിട്ട് നോക്കും. ജനങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടെ നമ്മുടെ ആൾക്കാരെ നോക്കി നിൽക്കുകയാണ്. ആ വില്ലൻ ടീമിലെ മെമ്പേഴ്സ് അവരിപ്പോ ആ വില്ലന്റെ പേര് വിളിച്ച് ചീറിയാനായിട്ട് ആരംഭിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ലൂഫിക്കും സപ്പോർട്ട് കൊടുക്കും. പാവൻ ചോപ്പർ, അവൻ ലൂഫിയുടെ പേര് വിളിച്ച് വലിയ ഉച്ചത്തിൽ ചീറിയും. പക്ഷെ അത്രയും പേർക്കിടയിൽ അവന്റെ ശബ്ദം അതുമാത്രം ആരും കേൾക്കില്ല. റഫറി വിസിൽ നീട്ടിയടിക്കും. ലൂഫി ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം അവന്റെ കൈ അത് നീട്ടിയടിക്കും. വില്ലൻ അവൻ അങ്ങനെ ഫോക്കസ് ചെയ്ത് അവന്റെ സ്ലോ പവർ അതുപയോഗിച്ച് ലൂഫിയുടെ കൈ കംപ്ലീറ്റ് ആയി സ്ലോ ആക്കി മാറ്റും. ലൂഫിയെ കൊണ്ട് അവന്റെ കൈ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ അവൻ അങ്ങനെ അടിച്ച് താഴെ വീഴും. അത് കണ്ട് മൂക്കം വില്ലനും ചുറ്റും കൂടിയവരും എല്ലാവരും ഇപ്പൊ പൊട്ടിച്ചിരിക്കുകയാണ്. ലൂഫി ഓരോ തവണ അവന്റെ പവർ എടുക്കും തോറും ആ വില്ലൻ അവനിപ്പോ ഡബിൾ ഫ്രൂട്ടിന്റെ പവർ ഉപയോഗിച്ച് ലൂഫിയുടെ പവറിനെ ഡൗൺ ചെയ്തോണ്ടേയിരിക്കുകയാണ്. മുകളിലേക്ക് പോയി താഴേക്ക് വീഴുമ്പോ പോലും സ്ലോ മോഷനിലായിരിക്കും നമ്മുടെ ചക്കം വീഴുക. നാമി ആണെങ്കില് 100 തവണ ലൂഫിയോട് പറഞ്ഞതാണ് അവനോട് ഫൈറ്റ് ചെയ്യുമ്പോ വളരെയധികം കെയർഫുൾ ആയിരിക്കണമെന്ന്. പക്ഷെ വീണ്ടും പണ്ടനായ ലൂഫി അതൊന്നും ശ്രദ്ധിക്കാതെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. വില്ലൻ ചോദിക്കും, നീ നൈൻടെയിൽ റഷ് അത് കണ്ടിട്ടുണ്ടോ, അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് കായ്ചുരുട്ടി നമ്മുടെ ലൂഫിയുടെ മുഖത്ത് തന്നെ ആറഞ്ചും പോറഞ്ചും ഇട്ടിക്കാൻ തുടങ്ങും. ലൂഫി ആണെങ്കിൽ ഒരുപാട് നേരം എയറിൽ നിന്ന് അടി വാങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ആൾക്കാര് ലൂഫിയെ നോക്കി അവനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയും. പക്ഷെ ലൂഫിക്കാണെങ്കിൽ ആ സാഹചര്യത്തില് അത് കേൾക്കാനോ അതനുസരിച്ച് എന്തെങ്കിലും ചെയ്യാനോ ഒന്നിനും കഴിയില്ല. അവൻ പോയ ഡബിൾ സ്പീഡില് ഇപ്പൊ താഴേക്ക് അടിച്ചു വീഴും. താഴെ വീണ ലൂഫിയുടെ ഗ്രിപ്പ് പോയി അവനിപ്പോ ആ കടലിലേക്ക് വീഴാൻ തുടങ്ങും. പക്ഷെ ജസ്റ്റ് മിസ്സിന് അടുത്തായിട്ട് ഒരു കയർ കാണും, അവൻ അതില് തൂങ്ങിക്കിടക്കാണ്. ലൂഫിക്ക് മനസ്സിലാവും അവന്റെ സ്ലോ സ്ലോ പവർ അതത്ര ചെറിയ പവറല്ല, അതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അവനിപ്പോ ആ കയറിലൂടെ വലിഞ്ഞു മുറുകി മുകളിലേക്ക് കയറും. എന്നിട്ട് ചുറ്റും നോക്കും, കപ്പലില് ആ വില്ലനെ കാണാനുണ്ടാവില്ല. അവൻ നിലവിളിച്ചു പറയും, ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വാ, ഇത്തവണ ഉറപ്പായിട്ടും നിന്റെ ട്രാപ്പില് ഞാൻ വീഴില്ല, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ് അവൻ ഫൈറ്റ് ചെയ്യാൻ ചാടി ചാടി നിൽക്കും. അപ്പോഴായിരിക്കും ലൂഫി പോലും പ്രതീക്ഷിക്കാതെ ഒരുപാട് അമ്പുകള് അവന്റെ നേർക്ക് അറഞ്ചം പോറഞ്ചം അങ്ങനെ തെറിച്ചു വരിക. ലൂഫി അത് കണ്ട് ഷോക്കായി പകച്ചു നിൽക്കും. ഒരമ്പ് അത് സ്ട്രെയിറ്റ് വന്ന് അവന്റെ മുടിയിൽ സ്റ്റക്കായി നിൽക്കും. ജസ്റ്റ് മിസ്സിന് അവനൊന്നും സംഭവിക്കില്ല. അപ്പൊ ആ ഒരു കപ്പലിന്റെ സൈഡിൽ നിന്ന് വില്ലം വീണ്ടും ഒരു മാസ് എൻട്രി കൊടുക്കും. വില്ലം പറയും, നീ ആദ്യമായിട്ടല്ലേ എന്റെ കപ്പലിലേക്ക് വന്നേ, സോ നിനക്ക് ഞാൻ നല്ലൊരു വെൽക്കം പാർട്ടി തരാം. അടുത്ത സെക്കൻഡ് ആ വില്ലൻ അവൻ ഒരുപാട് കനോൻ ബോൾസ് ലൂഫിക്ക് നേരെ അങ്ങനെ വലിച്ചെറിയും. ജസ്റ്റ് മിസ്സിൽ നിന്ന് ഓരോ കനോൻ ബോൾസിൽ നിന്നും അവൻ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. നാമിക്കും ബാക്കിയുള്ളവർക്കും എല്ലാം തന്നെ കപ്പലിൽ നിന്ന് വലിയ ശബ്ദവും പുകയും മാത്രമേ കാണാൻ കഴിയൂ. അതേസമയം ലൂഫി അവൻ അതിവിദഗ്ധമായി ഓരോ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഗ്യാപ്പിൽ വില്ലൻ അവൻ ലൂഫിയുടെ പിന്നാലെ വന്ന് അങ്ങനെ ലൂഫിയെ ആഞ്ഞടിക്കും. ആ ഒരു അട്ടിയില് ലൂഫി കറങ്ങി അടിച്ച് താഴെ വീഴും. ചോര തുളുമ്പി വേദനയില് അവൻ പെടയാൻ തുടങ്ങും. ലൂഫി പതിയെ കണ്ണു തുറക്കും. പക്ഷെ ക്ലിയർ ആയിട്ട് ചുറ്റും എന്താ നടക്കണതെന്ന് അവന് മനസ്സിലാവില്ല. വില്ലനാണെങ്കില് അവന്റെ കലി അടങ്ങില്ല. അവൻ അവന്റെ തന്നെ ഫേസില് ഒരുപാട് ബോംബുകള് സെറ്റ് ചെയ്ത് ഇപ്പൊ ലൂഫിക്ക് നേരെ വീണ്ടും വീണ്ടും അയച്ചു കൊണ്ടേയിരിക്കും. ബോംബുകൾ ലൂഫിയുടെ അടുത്തേക്ക് വന്ന് വീണ് പൊട്ടിത്തെറിച്ച് ആ ഒരു കപ്പൽ മുഴുവൻ വലിയൊരു തീഗോളായി മാറും. അത് കണ്ട് നമ്മുടെ ആൾക്കാര് ഒരുപാട് പേടിയിലും സങ്കടത്തിലും അത് നോക്കി നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.